നമസ്കാരം ഗ്രിഡ് കാർണിവലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെടുന്നു, ഇനിയൊരു തിരിച്ചുവരവില്ല എന്നൊക്കെ പറഞ്ഞ് ആരാധകർ പുച്ഛിക്കുന്നു. ഓസ്ട്രേലിയൻ ലോകകപ്പ് യാത്ര ഇറക്കങ്ങളിലേക്ക് പോകുമെന്ന് ആരാധകർ വിചാരിച്ച സമയത്ത് മൂന്നാം മത്സരത്തിൽ ഒരു ജയവുമായി ഓസ്ട്രേലിയ ബൗൺസ് ബാക്ക് ചെയ്യുന്നു. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ സമയം, ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ ടീം, ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് വിജയങ്ങൾ നേടിയ ടീം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരായ ഓസ്ട്രേലിയ മൂന്നാം മത്സരത്തിൽ ജയിച്ച് ഫൈനലിൽ ഇന്ത്യയെ മറികടന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും ഞങ്ങൾ എഴുതി തള്ളരുത്, ഞങ്ങൾ വിജയിച്ചവരുടെ സംഘമാണ്, ഞങ്ങളുടെ പിൻതലമുറക്കാർ ഞങ്ങൾക്ക് തന്ന പാഠമുണ്ട്, ആ പാഠം ഞങ്ങൾ ഈ ലോകകപ്പിലും നിറവേറ്റി കാണിച്ചിരിക്കുന്നു. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സമയമാണ്. പല താരങ്ങളും പരിക്കേറ്റ് നിൽക്കുന്ന സമയം, ആരൊക്കെ ടീമിലുണ്ടാകുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയം, അങ്ങനെ പല പ്രതിസന്ധിയിലും ഓസ്ട്രേലിയ ഇന്ത്യയിലേക്ക് വരുന്നു. ലോകകപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യക്കെതിരെ ഒരു ഏകദിന പരമ്പര കളിക്കുന്നു, ആ പരമ്പരയിൽ പരാജയപ്പെടുന്നു. അപ്പോൾ തന്നെ അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനൊരു റെഡ് സിഗ്നൽ നൽകുന്നു. ശേഷം ഇന്ത്യയോടും ദക്ഷിണാഫ്രിക്കയോടും ലോകകപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുന്നു. പിന്നെ പറയണ്ടല്ലോ പൂരം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ ട്രോളാൻ കാത്തിരുന്ന ആരാധകർ അവരെ കടന്ന് ആക്രമിക്കുന്നു. എല്ലാ ആക്രമണത്തിനും ശേഷം അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് മൂന്നാം മത്സരത്തിൽ കണ്ടത്. പിന്നീട് ഇങ്ങോട്ട് കേതുരകങ്ങൾ നിറഞ്ഞ യാത്രയായിരുന്നെങ്കിൽ പോലും ഓസ്ട്രേലിയ എല്ലാ മത്സരങ്ങളും ജയിച്ചു, ചിലതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ലോകകപ്പ് ഫൈനലിലേക്ക് വരുമ്പോൾ ഇന്ത്യ പോലെ ഒരു ടീം, ഈ ലോകകപ്പിലെ അപരാജിതരായി തുടങ്ങുന്ന സംഘം, അവരെ മറികടക്കാൻ ഓസ്ട്രേലിയക്ക് ഒരു കരുത്തുണ്ടായിരുന്നു. അതെ, പരിചയ സമ്പത്ത്. ആ പരിചയ സമ്പത്തിൻ്റെ മികവിലാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ തകർത്തെറിയുന്നത്. പ്രത്യേകിച്ച് ICC ടൂർണമെൻറ്റുകൾ എങ്ങനെ വിജയിച്ച് കാണിക്കണം എന്നറിയാവുന്ന ഒരു സംഘം. ഓസ്ട്രേലിയ പല ടീമുകൾക്കും ഒരു പാഠമാണ്. നാശത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോൾ പോലും തിരിച്ചു വരാൻ പ്രതീക്ഷയുള്ള ഒരു സംഘം കൂടെയുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് അവർ ലോകത്തെ കാണിച്ചു തരുന്നു. ഇന്ത്യ പോലെ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരായ ടീമിനെ തകർത്തെറിഞ്ഞ് ഓസ്ട്രേലിയ മുന്നേറുമ്പോൾ ICC ടൂർണമെൻറ്റുകളിൽ അവർക്ക് ഒരു എതിരാളിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.